അദ്രസു സാമ്യോ പാഠം ഏഴ് പാഠം ഏഴ് അസ്മാവു സിദ്ധത്വം അസ്മാവു സിദ്ധം അസ്മാ എന്ന് പറഞ്ഞ ഇസ്മുകൾ നാമങ്ങൾ സിദ്ധത്വം എന്ന് പറഞ്ഞ ആറ് ആറ് നാമങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത് ആറ് നാമങ്ങൾ അവരുടെ പ്രത്യേകത മൻ അല്ലമക്ക ഹർഫൻ വാഹിദൻ ഫഹുവ അബൂക ഫിദ്ദീൻ മൻ ആരെങ്കിലും ഒരാൾ അല്ലമക്ക നിന്നെ പഠിപ്പിച്ചു എന്ത് ഹർഫൻ വാഹിദൻ ഒരക്ഷരമെങ്കിലും പഠിപ്പിച്ചാൽ അയാള് ഫഹുവ അബൂക ഫിദ്ദീൻ അവൻ ദീൻ നിന്റെ പിതാവാണ് വാപ്പ എവിടെ സ്ഥാനത്താണ് അറിയ പഠിപ്പിച്ച ഗുരുനാഥന്മാർ റഅയ്തു അബാക്ക മുസല്ലിയൻ റഅയ്തു ഞാൻ കണ്ടു അബാക്ക നിന്റെ പിതാവിനെ മുസല്ലിയൻ നിസ്കരിക്കുന്നതായ നിലയിൽ സഅൽതു ഞാൻ ചോദിച്ചു ലി അബീക്ക നിന്റെ പിതാവിനോട് അൻ അഹ്വാലിക്ക നിന്റെ അവസ്ഥയെക്കുറിച്ച് നിന്റെ അവസ്ഥയെക്കുറിച്ച് ഫയുക്രിമുൻ നാസു ജനങ്ങൾ ബഹുമാനിക്കട്ടെ അപ്പോൾ ജനങ്ങൾ ബഹുമാനിക്കട്ടെ ആദരിക്കട്ടെ റാ ഇൽമിൻ അറിവുള്ളവരെ അറിവുള്ളവർ ജനങ്ങളെ തേടി ബഹുമാനിക്കട്ടെ അന്നൗമു അഹുൽ മൗത്തി ഉറക്കം മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം മരണത്തിന്റെ സഹോദരനാണ് അടുത്തത് ലാ തുൽക്കിൽ ഹറാമ ഫീഫീക്ക ലാ തുൽക്കി നീ ഇടരുത് അൽ ഹറാമ ഹറാമായതിനെ ഫീഫീക്ക നിന്റെ വായിൽ എന്ന് പറഞ്ഞാൽ ഹറാമായത് അകത്ത് പോകരുത് മൻ യഹ്ഫദ് ഹനാഹു യുഅ്മനു മിനൽ ഫദീഹ ആരൊരാൾ അയാളുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിച്ചുവോ അയാൾ അപകീർത്തിൽ നിന്ന് രക്ഷപ്പെടും ജനങ്ങൾ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും ലക്കിയനീ ഹമൂഹു അവന്റെ ഭർത്താവിന്റെ ബന്ധുക്കളെ ഞാൻ കണ്ടുമുട്ടി ഇത്രയുമാണ് ഉദാഹരണങ്ങൾ ഇനി ഒരു പൊതുവൊരു കാര്യം പറയുകയാണ് അജ്മലെ പൊതുവൊരു കാര്യം പറയുകയാണ് ആ ബ്ലോക്ക് ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താ ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ ഫിഅലുകളുടെയും ഇസ്മകളുടെയും അവസാനത്തെ അക്ഷരത്തിന്റെ മുകൾ വരുന്നതാണ് ഇഹ്റാബ് അല്ലേ ആ നോക്കി മൻ അല്ലമക്ക എന്നുള്ളതിന് മൻ എന്നുള്ള അതിന്റെ ഇഹ്റാബ് എന്താ മൻ എന്ന വാക്കിന്റെ അവസാനം നൂനാണ് ആ നൂനെ മുഴക്കണ സുക്കൂനാണ് ഇഹ്റാബ് ജസ്മ് അല്ലേ അല്ലമക്ക എന്ന് പറയുമ്പോ അവിടെ ഇഹ്റാബ് ഏതാ അല്ലമക്ക കാഫിനെ മുഴക്കൺ നസ്മാണ് ഇഹ്റാബ് വാഹിദൻ നസ്മാണ് ഇഹ്റാബ് അല്ലേ അഫിദ്ദീനി ദീനി ഇഹ്റാബ് എന്താ നൂനിന്റെ താഴെ കിടക്കുന്ന ജറാണ് ഇഹ്റാബ് അപ്പൊ ഒരു ഫിഅലിന്റെയും ഇസ്മിന്റെയും അവസാനം വരുന്നതാണല്ലോ ഇഹ്റാബ് അതെ ആ ഇഹ്റാബുകൾ രണ്ട് വിധമുണ്ട് ആ ഇഹ്റാബുകൾ രണ്ട് വിധം ഒന്ന് അൽ ഇഹ്റാബുൽ അസ്ലിയു അടിസ്ഥാനപരമായ ഇഹ്റാബ് എന്താ അസ്ലി എന്ന് വെച്ചാൽ അടിസ്ഥാനം ഒറിജിനലായ ഇഹ്റാബ് അടിസ്ഥാനപരമായ ഇഹ്റാബ് അതെങ്ങനെയാണ് വഹുവ റഫ് ബിൽ ലമ്മത്തി ലമ്മ കൊണ്ട് റഫ് കൊടുക്കും അല്ലേ ലമ്മ കൊണ്ട് റഫ് അടിസ്ഥാനം അങ്ങനെയാണല്ലോ അതെ വൻ നസ്ബ് ബിൽ ഫത്ഹത്തി ഫത്ഹ കൊണ്ട് നസ്ബ് വൽ ജർറു ബിൽ കസറത്തി കസറ കൊണ്ട് ജർറ് വൽ ജസ്മു ബിൽ സുക്കൂനി സുക്കൂൻ കൊണ്ട് ജസ്മ് ഇതാണല്ലോ അടിസ്ഥാനപരമായ ഇഹ്റാബ് ലമ്മ എങ്ങനെയാ റഫ് കൊണ്ട് നസ്ബ് എങ്ങനെയാ ഫത്ഹ കൊണ്ട് അല്ലേ എന്താ നസ്ബ് എന്ന് പറഞ്ഞാ ഫത്ഹിന്റെ അടയാളം നസ്ബ് ജറ എന്താ കസറിന്റെ അടയാളം ജറ് റഫ് എന്താ ലൊമ്മ എന്ന അടയാളമാണ് റഫ് ജസ്മ എന്താ സുക്കൂൻ എന്ന അടയാളമാണ് ജസ്മ് ഇതാണ് അടിസ്ഥാനപരമായ ഇഹ്റാബ് ആ ഇതാണ് ഒന്നാമത്തെ ഇഹ്റാബ് ഇനി വസ്താനി രണ്ടാം വിഭാഗം ഇഹ്റാബ് എന്ന് പറയുമ്പോൾ ഇഹ്റാബുൽ ഫറഇയു ഫറഇയായ ഇഹ്റാബ് ശാഖാപരമായ ഇഹ്റാബ് എന്ന് പറയും ഫറഇയാണ് അത് അടിസ്ഥാനം പറഞ്ഞതുപോലെ ഫത്ഹ കൊണ്ട് ആയിരിക്കുള്ള നസ്ബ് കിസ്റ കൊണ്ട് ആയിരിക്കുള്ള ജബ് അത് ശാഖാപരമാണ് ഫറഇയാണ് ഷിഫ ഫറഇയാണ് ഇഹ്റാബ് അപ്പൊ ഫറഇയായ ഇഹ്റാബ് വാക്കിൻ ഫി സബഅത്തി അബ്വാബിൻ
ഏഴ് രീതിയിൽ വരും. ഫറായി ആ ഇറ വരുന്നത് ഏഴവസ്ഥയിൽ, ഏഴ് രീതിയിൽ അല്ലേ. പത്ത് കൊണ്ട് നെസ്ബ് ചെയ്യൂല, ലമ്മ കൊണ്ട് റഫ് ചെയ്യൂല, അങ്ങനെ വരുന്നത് ഏഴ് രീതിയിലാണ്. ഒന്നാമത്തെ വിഭാഗം മുസന്ന, മുസന്നയുടെ ഇറാബാണ് തസ്നിയ. പഠിച്ചു നമ്മൾ ഏഴാം ക്ലാസ്സിൽ തസ്നിയ അല്ലേ. തസ്നിയക്ക് ഇറാബ് പഠിച്ചു, നമ്മള് തസ്നിയക്ക് ഇറാബ് അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറു നസ്ബ്. അങ്ങനെ പഠിച്ചാണോ ഹാക്കിമ? അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറ്, യാ കൊണ്ട് നസ്ബ്. ഉദാഹരണം ഉദാഹരണം എന്ത്? റആ അബാ, കലമൻ. എന്താ കലമൻ? പേന. കലമൻ പേന, കലമാനി രണ്ട് പേന. തസ്നി ആയില്ലേ കലമാനി, എന്താ തസ്നി ഇരട്ട, രണ്ട് പേന. കലമാനി രണ്ട് പേന അല്ലേ, രണ്ട് പേന. എന്താ ബിന്ദുൻ? പെൺകുട്ടി. ബിന്ദാനി രണ്ട് പെൺകുട്ടി അല്ലേ, ബിന്ദാനി രണ്ട് പെൺകുട്ടി. അതുപോലെ കിതാബുൻ പുസ്തകം അല്ലേ, കിതാബാനി രണ്ട് പുസ്തകം. അതിവിടെയൊക്കെ ആനി എന്ന അലിഫ് കൊണ്ടാണ് റഫ് ചെയ്തത് അല്ലേ. ജറാകുമ്പോഴോ യാ കൊണ്ട്. കിതാബൈനി കലമൈനി പിന്നെ അങ്ങനെ യാ കൊണ്ട് ചേർത്ത്. അപ്പോ ഫറായിയായ ഇഹ്റാബ് ഏഴ് രീതിയിൽ വരാം. ഒന്ന് മുസന്ന, മുസന്നയിലുള്ളത്, മുസന്നയ്ക്ക് റഫ് ലഭിക്കുന്നത് എന്തുകൊണ്ടല്ല? ലമ്മ കൊണ്ടല്ല, അലിഫ് കൊണ്ട് റഫ്. അതാ പറഞ്ഞത് ഫറായി എന്ന് പറഞ്ഞത്, മനസ്സിലായോ? അതാ പറഞ്ഞത് ഫറായിയാണ്. ഫറായി അടിസ്ഥാനമാണെങ്കിൽ ലമ്മ കൊണ്ട് റഫ് ലഭിക്കണമായിരുന്നു, പക്ഷെ ഫറായി ആയത് കൊണ്ട് ലമ്മ അങ്ങനെ ലഭിച്ചു അലിഫ് കൊണ്ട്. ജറ ലഭിക്കുന്നത് കിസ്ര കൊണ്ടാണ്, പക്ഷേ ഫറായി ആയത് കൊണ്ട് ജറ ലഭിച്ചത് എങ്ങനെയാ? യാ കൊണ്ട്. നെസ്ബ് ലഭിക്കുന്നത് പത്ത് കൊണ്ടാണ്, ഫറായി ആയത് കൊണ്ട് നെസ്ബ് ലഭിച്ചത് എങ്ങനെയാ? യാ കൊണ്ട്. ഇതാണ് മുസന്നയുടെ ഇഹ്റാബ്, മുസന്നയുടെ ഇഹ്റാബ്. അപ്രകാരം തന്നെ അടുത്ത രണ്ടാമത്തെ വിഭാഗമാണ് എന്ത്? അൽ ജംഉൽ മുദക്കർ സാലിം. എന്ത്? ജംഉ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിം. ജംഉ മുദക്കർ സാലിമിന്റെ ഭാഗം എങ്ങനെയാ? ലമ്മ കൊണ്ട് റഫല്ല, പത്ത് കൊണ്ട് നസ്ബും അല്ല, കസ്ര കൊണ്ട് ജറും അല്ല. പിന്നെ എങ്ങനെയാ ജംഉ മുദക്കർ സാലിമിന്റെ ഇഹ്റാബ്? വാവ് കൊണ്ട് റഫ്. മുസാഫിറുൻ മുസാഫിറൂന, പഠിച്ചു നമ്മള് മുസാഫിറുൻ മുസാഫിറൂന, വാവ് കൊണ്ട് റഫ്. മുസാഫിറൂന ജറ എങ്ങനെയാ? യാ കൊണ്ട്. മുസാഫിലീന. നസ്ബ് എങ്ങനെയാ? യാ കൊണ്ട്. മുസാഫിലീന, മനസ്സിലായ? അപ്പോ ജംഉ മുദക്കർ സാലിമിന് ഇഹ്റാബ് അസ്ലിയായ ഇഹ്റാബല്ല, ഫറായിയായ ഇഹ്റാബാണ്. ഫറായിയായ ഇഹ്റാബ് എന്ന് പറയുമ്പോ റഫ് വാവ് കൊണ്ടാണ്, റഫ് വാവ് കൊണ്ടാണ്. പിന്നെയോ ജറു നസ്ബും യാ കൊണ്ടാണ്, ജറു നസ്ബും യാ കൊണ്ടാണ്. അപ്പൊ ഫറായിയായ ഇഹ്റാബ് ഒന്നാമത്തത് മുസന്ന, മുസന്നയുടെ ഇഹ്റാബ് എങ്ങനെയാ? അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറു നസ്ബ്. രണ്ടാമത്തെ ജംഉ മുദക്കർ സാലിം, ജംഉ മുദക്കർ
സാലിം. ജിമ്മൊക്കെ സാലിമിന്റെ ഇറാബ് വാവ് കൊണ്ട് റഫ്, ജറ എങ്ങനെയാ യാ കൊണ്ട്, നസ്ബ് എങ്ങനെയാ യാ കൊണ്ട്, മുസന്നയിൽ പറഞ്ഞതുപോലെ തന്നെ. മൂന്നാമത്തേത് സാലിമിന്റെ ഇറാബ് പഠിച്ചത് റഫ് നമ്മുകൊണ്ട് തന്നെ, റഫ് നമ്മുകൊണ്ട് തന്നെ. എന്നാൽ നസ്ബും ജറും കസറ കൊണ്ട്, നസ്ബും ജറും കസറ കൊണ്ട്. ആ അതാ പറഞ്ഞ എന്തൊക്കെ അടിസ്ഥാന ഇറാബ് അല്ല, ഒക്കെ ഫറായിയായ ഇറാബാണ്, ഫറായിയായ ഇറാബാണ്. ആ അടുത്തത് നാലാമത്തേത് അംസലത്തുൽ ഹംസ. അംസലത്തുൽ ഹംസ പഠിച്ചു, എവിടെ പഠിച്ചു? ഏഴാം ക്ലാസ് പഠിച്ചു. അംസലത്തുൽ ഹംസ എന്ന് ഓർക്കണ്ട, അഫ്ആൽ ഹംസ എന്ന് പഠിച്ചു. എന്താ എൻസുറാനി തൻസുറാനി എൻസുറൂന തൻസുറൂന തൻസുരീന ശിഫ ഓർക്കണേ? ആ എൻസുറാനി തൻസുറാനി എൻസുറൂന തൻസുരീന തൻസുറൂന തൻസുരീന എന്ന് പറഞ്ഞാൽ തസ്നിയയുടെ അലിഫും ജമ്മിന്റെ ജമ്മിന്റെ വാവും മുഖാത്തബിന്റെ യാവും ചേർന്ന് വരുന്ന മുദാരിയായ ഫിലുകളാണ് എന്ത് അംസത്തുൽ ഹംസ അല്ലേ. അങ്ങനെ തസ്നയുടെ അലിഫും ജമ്മിന്റെ വാവും പിന്നെ മുഖാത്തബിന്റെ യാവും ചേർന്ന് വരുന്ന മുതാലിയായ ഫീലാണ് അംസത്തുൽ ഹംസ. ഈ അംസത്തുൽ ഹംസയുടെ ഇറാബ് എങ്ങനെയാ? നൂനിനെ കളയാതിരിക്കുമ്പോൾ റഫ്, അപ്പൊ തൻസുറാനി തന്നെ. നൂനിനെ കളഞ്ഞാൽ നസ്ബും ജസ്മും, നസ്ബും അപ്പൊ തൻസുറാ എന്നാവുമ്പോ അത് നസ്ബ നസ്ബാകാം, തൻസുറാ എന്ന് പറയുമ്പോ ജസ്മുമാകാം. ഉദാഹരണ ഫീൽ നസ്മി എന്ന ഇതൊക്കെ ഏതൊക്കെയാ? നസ്മി എന്നത് അല്ലൻ കൈ, ഇത് ജസ്മി എന്നത് ലം, അമ്രിന്റെ ലാം നഹീന്റെ ലാ. ആ ലം അമ്രിന്റെ ലാം നഹീന്റെ ലാ. അപ്പൊ ലം എന്ന് ജസ്മി ചെയ്യുമ്പോ ലം തൻസുറാ ആ നൂണ് കളയും. ലൻ എന്ന് നസ്മി ചെയ്യുമ്പോ ലൻ തൻസുറാ നൂണ് കളയും. ഇനി ലമ്മില്ല ലെന്നുമില്ല, റഫിന്റെ അവസരമാണെങ്കിൽ എന്ത് ചെയ്യും? തൻസുറാനി. അപ്പൊ നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ്, നൂനെ കളയൽ കൊണ്ടാണ് ജസ്മും നസ്ബും, ജസ്മും നസ്ബും ജസ്മും. അപ്പൊ അത്രയുമാണ് അഞ്ചെണ്ണം. ഇനി ആറാമത്തതാണ് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ടത്, അസ്മാവു സിത്ത. അസ്മാവു സിത്ത, അസ്മാവു സിത്ത ആറാം, അത് പഠിക്കാം, പിന്നെ പഠിക്കും. ആറാമത്തേത് മാലാ എൻസുലിഫ്, ഗൈറു മുൻസുലിഫ്. ഏഴാമത്തേത് മുഴത്തല്ല്, ഏഴാമത്തേത് മുഴത്തല്ല്, ഏഴാമത്തേത് മുഴത്തല്ല്. അപ്പൊ ഇങ്ങനെ എത്രണ്ട്? ഏഴ് വിഭാഗത്തിൽ വരാം ഫറായിയായ ഇറാബ്. ഒന്ന് മുസന്ന, മുസന്നയ്ക്ക് ഇറാബ് ഫറായിയാണ്. രണ്ട് ജമ്മു മുദക്ക സാലിം. മൂന്ന് ജമ്മു അന്ന സാലിം. നാല് അംസലത്തുൽ ഹംസ. അഞ്ച് അസ്മാവു സിത്ത. ആറ് ഗൈറു മുൻസരിഫ്. ഏഴ് മുഴത്തല്ല്. അപ്പൊ അത്രയും പഠിക്ക്, ബാക്കി നമുക്ക് പിന്നെ പഠിക്കാം.